ഹായ് എൻ്റെ പേര് ശിവരൂപ് ജെ. ഞാൻ ഈ ബ്രില്യൻ പാലയിലെ കെയ്മാനൻ എന്ന സ്കൂളിൽ രണ്ട് വർഷം റെസിഡൻഷ്യൽ പാച്ചിൽ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നൊരു കുട്ടിയാണ്. എനിക്ക് ജെഇ അഡ്വാൻസ് എക്സാമിൽ ഉന്നത വിജയം കൈക്കലാക്കാൻ സഹായിച്ച ബ്രില്യൻ ഫാക്കൽറ്റിയെ ഞാൻ നന്ദി പറയുന്നു. ഇപ്പം ജെഇ അഡ്വാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജെഇ അഡ്വാൻസ് ഒരു ഇന്ത്യ ഒരു ഇന്ത്യ ഫുൾ എഴുതുന്ന ഒരു ഡിഫിക്കൽട്ട് എക്സാമായിരുന്നു. അപ്പം പക്ഷേ നമ്മൾ ഈ ബ്രില്യൻ എനിക്ക് മനസ്സിലാക്കി തന്നതെന്ന് പറഞ്ഞാൽ ഇത് എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും ഒരു നമ്മുടെ ഒരു പേഷ്യൻസും നമ്മുടെ ഹാർഡ് വർക്കും വഴി നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ബ്രില്യൻ എനിക്ക് പറഞ്ഞു തന്നത്. ഇപ്പം ബ്രില്യൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു തന്നെയാണെങ്കിൽ അവർ നല്ലൊരു ക്ലാസ്സും നല്ല കുറേ ക്വസ്റ്റ്യൻസും നല്ലൊരു ഫാക്കൽറ്റിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തതോടെ നമുക്ക് ഈ ജെഇ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു എക്സാമിനെ നമുക്കൊരു നല്ല ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ തന്നെ നമ്മളെ സഹായിക്കുകയാണ്. ഇപ്പം ബ്രില്യൻ്റിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇപ്പം ബ്രില്യൻ്റാണെങ്കിൽ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മുടെ പ്രൊസസ്സ് വെച്ച് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തരികയും ചെയ്യും. അപ്പം നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസോ അതോ നമുക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസിനെ നമുക്ക് അവർ ഒരു എളുപ്പ വഴിയിൽ കൂടെ ആൻസർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ കെയ് മാനാന സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പം അവിടുത്തെ പ്രിൻസിപ്പളായ പ്രൊഫസർ ജെയിംസ് മുല്ലശ്ശേരി തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഫെസിലിറ്റിയാണ് ഞങ്ങൾക്ക് സ്കൂളിൽ തന്നു വെച്ചത്. അപ്പോൾ അവിടുത്തെ ഹോസ്റ്റലിലായിരുന്നു ഞാനവിടെ പഠിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലാണെങ്കിൽ നല്ലൊരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മുടെ പഠനത്തിന് വേണ്ടി നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു എൻവയോൺമെൻ്റ് തന്നെയാണ് നമുക്ക് നമ്മുടെ സ്കൂൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ പിയർ ഗ്രൂപ്പ്, നമ്മുടെ ബാക്കി ഫ്രണ്ട്സൊക്കെ നമ്മൾ പഠിക്കുന്നത് കാണുമ്പം നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലൊരു കോമ്പറ്റീറ്റീവ്നെസ് നമ്മുടെ ഒരു കത്തിത്തുടങ്ങും. അപ്പം ആ ഒരു കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, പിന്നെ നമ്മുടെ ഹാർഡ് വർക്കുമാണ് നമ്മളെ ഈ ഇങ്ങനൊരു ജെഇ അഡ്വാൻസ് എന്ന് പറയുന്നൊരു എക്സാമിനെ നമ്മളെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇപ്പം ജെഇ അഡ്വാൻസിൻ്റെ മെയിനായിട്ടുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നോ അതോ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽറ്റി എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പം നമ്മൾ എവിടെ പോയാലും ഇപ്പം ആൾക്കാർ പറയുന്ന ജെഇ അഡ്വാൻസ് ഒരു ഭയങ്കര പാടുള്ള എക്സാമാണ്, ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പാടെന്ന് പറയുന്ന ഒരു ഹാർഡ് എന്ന് പറയുന്ന ഒരു 30% ക്വസ്റ്റ്യൻസാണ് ഹാർഡ് എന്ന് പറഞ്ഞു, ബാക്കിയെല്ലാം ഈസി മോഡറേറ്റുമാണ്. അപ്പോൾ നമ്മൾ ആ ഈസി മോഡറേറ്റും ക്വസ്റ്റ്യൻസും ഈ ഹാർഡ് ക്വസ്റ്റ്യൻസിൽ നിന്ന് കണ്ടുപിടിച്ച് ഹാർഡ് ക്വസ്റ്റ്യൻസിൽ സമയം കളയാതെ ഈ ഈസി ക്വസ്റ്റ്യൻസിന് നമ്മൾ മാക്സിമം സോൾവ് ചെയ്ത് മാർക്ക് കൂട്ടാൻ ശ്രമിക്കുന്നതാണ് നമ്മളൊരു ടോപ്പറാക്കി മാറ്റുന്നത്. അപ്പം ഇപ്പം ജെഇ അഡ്വാൻസിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ബ്രില്യൻ്റ് ആണെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മാർക്കിംഗ് സ്കീം ആയിട്ടുള്ള ജെഇ അഡ്വാൻസ് പേപ്പേഴ്സാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ പല ടൈപ്പ് പേപ്പർ കാണുമ്പോൾ നമുക്ക് ഈ റിയൽ പേപ്പർ വരുമ്പോൾ നമുക്കത് കാമായിട്ടും നമുക്ക് എത്ര കോൺഫിഡൻ്റ് ആയിട്ടും അപ്രോച്ച് ചെയ്യുന്നവർ നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നു. പിന്നെ അവിടുത്തെ പ്രൊഫസേഴ്സാണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നോളജ് തരുന്നതും നല്ല കൈൻഡും ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫസേഴ്സാണ്. ഇപ്പം നമുക്കൊരു ഡൗട്ട് വന്നാൽ തന്നെ അവർ നമ്മളെ എത്ര ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തരാനായിരിക്കും അവർ മാക്സിമം ശ്രമിക്കുന്നത്. അല്ലാതെ നമ്മളെ നമുക്കിപ്പം ഒരു ഏതെങ്കിലും ഒരു ഡൗട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പം പേടിയോ അല്ലെങ്കിൽ അവരെ അടുത്ത് പോയി ചോദിക്കാൻ വേണ്ടി നമുക്ക് പേടിയോ അല്ലെങ്കിൽ ധൈര്യം ഇല്ലായ്മയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവർ നമ്മളെ അവർക്ക് നമ്മൾ ഡൗട്ട് ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളങ്ങനെ എപ്പോഴും ഇങ്ങനെ സൺഡേസ് ക്ലിയറൻസിന് വരുമ്പോൾ നമ്മൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെ അവരുടെ അടുത്ത് പോയി കുറേ ഡൗട്ട് ചോദിക്കുകയും നമ്മൾ മറ്റുള്ളവരുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പം അതുവഴി നമ്മുടെ തിങ്കിങ് ചേഞ്ച് ആവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബ്രില്യൻ്റ് നമുക്ക് വേണ്ടി ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നല്ലൊരു പരിശീലനവും നല്ലൊരു ഫെസിലിറ്റീസുമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫെസിലിറ്റീസ് വഴിയാണ് എനിക്ക് ഇത്രയും നല്ല റാങ്ക് കിട്ടാനുള്ള സഹായിച്ചത്. അത് കാരണം ഞാൻ ബ്രില്യൻ ഫാക്കൽറ്റിനെയും പ്രൊഫസർമാരെയും എല്ലാവരെയും ഞാൻ നന്ദി പറയും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.